ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ്. ഇവിടെ വിൻ്ററൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ കുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, അതുപോലെ തന്നെ ലാലുവിനും വർക്കിൻ്റെ ആവശ്യത്തിനായിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ലാലുവിനും അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ പർച്ചേസിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് മാക്സിലേക്കാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരുന്നത് മാക്സിലേക്കാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലേഡീസിൻ്റെ ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ജെൻസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ ഐറ്റംസ് വരുന്നത് മുകളിലാണ്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇന്ന് എനിക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, എമിക്കും ലാലുവിനും മാത്രമാണ് ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. വന്നിരിക്കുന്നത് അതാ എമിക്കുട്ടി, ഹൾക്ക്, സ്പൈഡർമാൻ ഇവക സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൻ അതിമ്മ പിടിച്ച് കയറിയിട്ടുണ്ട് ഇത് വേണം പറഞ്ഞിട്ട്. അപ്പോൾ ലാലു ഇതാ അതിൻ്റെ സൈസൊക്കെ നോക്കുകയാണ്. ആൾക്കേപ്പെട്ട ചെന്നാലും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം. അപ്പോൾ ഇതാ ഹൾക്കിൻ്റെ പോലൊക്കെ കാണിക്കുന്നുണ്ട്, അവർ കാണിക്കുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളെപ്പോൾ മാക്സിലേക്ക് വന്നാലും ഇവിടെ കിഡ്സിൻ്റെ അടിപൊളി മോഡൽ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടിക്ക് മിക്കവാറും നമ്മൾ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. എപ്പോഴും ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മളെപ്പോഴും വിചാരിക്കും ആൺകുട്ടിയൊക്കെ എന്താ പ്രത്യേകിച്ച് മോഡലൊന്നുമില്ലല്ലോ, ഒരു പെയിൻറ്റിംഗ് കുപ്പായാലെടുക്കാനുള്ളതെന്ന്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു പെയിൻറ്റിംഗ് കുപ്പായത്തിലും ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. അത്രക്ക് നല്ല കളക്ഷൻസാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികവും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഈ ഇതുപോലെയുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതാ എമ്മിക്കുട്ടിക്ക് നമ്മളതൊന്ന് ഇട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടുതലും ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് എടുക്കുന്ന ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. പെട്ടെന്ന് അങ്ങനെ കേട് വരിക നിരക്കി അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ എപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വന്നിട്ട് പർച്ചേസ് ചെയ്യാനും സുഖമാണ്. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല. എമിക്കിന്ന് ഏത് ഡ്രസ്സ് എടുത്തെടുത്തിട്ടും പറ്റുന്നില്ല, കാരണം മോന് ഭയങ്കര ഉദ്ദേശത്തിലാണെന്ന് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉള്ള മറ്റേ സീരീസ് ഉണ്ടല്ലോ മണി ഹേസ്റ്റിൻ്റെ, അവരുടെ കോസ്റ്റ്യൂമ് വേണം പറഞ്ഞിട്ടാണ് രാവിലെ മുതൽ തന്നെ വാശിയടിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് വന്നത്. പക്ഷേ അതവിടെ കാണുന്നില്ല, നമ്മൾ കുറേ നോക്കി അങ്ങനത്തെ ഡ്രസ്സ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനാണ് ഇന്ന് വാശിയിരിക്കുന്നത്. പിന്നെ അതാ ജെൻസിൻ്റെ സെക്ഷന് നേരെ അപ്പുറത്താണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ് കുട്ടികളുടെ ഷൂസും ചെരുപ്പൊക്കെ അടിപൊളിയായിട്ടുള്ള ക്യൂഡായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചെരുപ്പുകളും ഷൂസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ജെൻസിൻ്റെ സെക്ഷന്, അതായത് സ്യൂട്ട്, പാൻറ്റ്, ഷർട്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വരുന്ന സെക്ഷനാണിത്. ഇന്ന് കൂടുതലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് ലാലുവിനാണ്. അപ്പോൾ അതാ ലാലുവിന് ഇത് അതുപോലൊരു സ്യൂട്ടും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടി നോക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതാ അതിലേക്ക് മാച്ചായിട്ടുള്ള ഷൂസും ബാക്കി സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഷർട്ടും പെയിൻറ്റ് അതുപോലെ ഹുഡീസ് ഈ വക ഐറ്റംസൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സെക്ഷനിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലാലു ഇതാ സ്യൂട്ടൊക്കെ ഇതാ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഈ സമയത്ത് ഇതാ എമ്മിക്കുട്ടി ഇവിടെ നിന്നിട്ട് ഓരോരോ കുസൃതി കാണിക്കുകയാണ്. ഷർട്ട്സൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരിക, പിന്നെ അവിടെയുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കീറുക, അങ്ങനത്തെ ഓരോരോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചീത്ത പറയും ഇങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്കൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓന് കളിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഒന്നും പറഞ്ഞില്ല. നമുക്കും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, കൂടുതൽ സമയം കുട്ടികളെല്ലാം അങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതാ നമുക്ക് സ്യൂട്ടൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു അടിപൊളി സ്യൂട്ടൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹുഡീസൊക്കെയാണ് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നേരെ അപ്പുറത്തുള്ള സെക്ഷനിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെയാണ് കേട്ടോ ഹുഡീസ്, ടീഷർട്ട്സ്, അതുപോലെ തന്നെ ഷർട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ടീഷർട്ടും അതുപോലെ തന്നെ ഹുഡീസിലൊക്കെ. നമ്മളങ്ങനെ ഈ ഒരു സെക്ഷനിലേക്ക് വരാറില്ല, ലാലു അങ്ങനെ ടീഷർട്ട്സൊന്നും യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷർട്ട് എടുത്ത് പോകാമെന്നല്ലാതെ ഈ ഒരു സെക്ഷനിലേക്ക് വരാറില്ല. അപ്പോൾ വന്ന് നോക്കിയ സമയത്ത് ഇത് അടിപൊളി നല്ല രസമുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇതാ എമ്മിക്കുട്ടിയോട് നിന്നിട്ട് ഭയങ്കര ഡാൻസ് പാട്ടൊക്കെ ആയിരുന്നു. ഇതുവരെയൊക്കെ ടെറർ മൂഡായിരുന്നു, ഇപ്പോൾ അത് പെട്ടെന്ന് തന്നെ മൂഡൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. നമുക്കിതാ ഒന്നും കൂടിയൊക്കെ അങ്ങനെ ഹുഡീസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, നല്ല ഐറ്റംസ് വേറെ ഉണ്ടോയെന്ന് നോക്കുകയാണ്. ലാലു ഇതാ ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും സ്യൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടുത്തെ ജെൻസിൻ്റെ ഫുട് വെയേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഷൂസും അതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല കളക്ഷൻസ് കണ്ടു കേട്ടോ. പക്ഷെ നമുക്കിതിപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജസ്റ്റ് നമ്മളൊക്കെ ഒന്ന് നോക്കി രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ്. എമ്മിക്കുട്ടിക്ക് ഒന്നുകൂടി ഡ്രസ്സ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓന് നമ്മളെടുത്ത് കൊടുത്ത ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഓനൊന്ന് മണി ഹീസ്റ്റിൻ്റെ കോസ്റ്റ്യൂം തന്നെ വേണം പറഞ്ഞിട്ട് വാശിടിച്ച് നടക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ കടയിൽ പോയേരം ലാലു അതിൻ്റെ ഒരു മാസ്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയിട്ടുള്ള കരച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്യൂം കിട്ടാനുമില്ല, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റെഡ് പാൻറ്റും ടീഷർട്ടും ഒന്നും എടുത്ത് കൊടുത്തിട്ടും കുട്ടി അതിക്ക് അഡ്ജസ്റ്റ് ആവുന്നില്ല. ഇതല്ല അവരുടെ വേറെ ഡ്രസ്സാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആളതൊന്നിലും അഡ്ജസ്റ്റ് ആവണില്ല. അപ്പോൾ ലാലു ഇതാ ലാസ്റ്റ് ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇതന്നെ മതി ഇതോരുടെ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ലാലു ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ സീരീസ് നോക്ക് ഇതേ കളറല്ലേ പോലെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എമ്മിക്കുട്ടിക്ക് അവരിടുന്ന പോലെ തന്നെ ഉള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് നമ്മളിതാ ലാലുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി അപ്പുറത്താണ് എല്ലാ സിറ്റി സെൻറ്റർ പോയിന്റ്, നമുക്ക് അതിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ബില്ല് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അവിടെയും കൂടി പോയി നോക്കാം അവിടെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മാക്സിമം ഏതായാലും എമ്മിക്കുട്ടിക്കുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും അവിടെ നിർത്തിവെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ ബില്ലൊക്കെ പേ ചെയ്യുന്നതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലേഡീസ് ബാഗിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ വെറൈറ്റി വെച്ചുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം പെട്ടെന്നൊന്നും നാശമായി പോകില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് ജ്വല്ലറി ഐറ്റംസൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്ടമായാൽ വളകളൊക്കെ എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് വളകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സെറ്റായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കയ്യിലിട്ടപ്പോൾ എനിക്കെന്തോ ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഇതാ ഈ ഒരു മോഡൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് പർച്ചേസ് ചെയ്തു. ഇതൊരു വെറൈറ്റി മോഡലായിരുന്നു കേട്ടോ. കാണാൻ കയ്യിലിട്ട സമയത്തും രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. വേറെ ഒന്നും ഇനി ഇവിടുന്ന് വാങ്ങാനില്ല. പിന്നെ അവിടെ നിന്ന് ഇതാ നേരെ പോയത് സെൻറ്റർ പോയിൻറ്റിലേക്കാണ് എമ്മിക്കുട്ടികളുടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇതാ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എമ്മിക്കുട്ടിൻ്റെ മണി ഹീസ്റ്റിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ഓരോ റെഡ് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ആൾ അഡ്ജസ്റ്റ് ആയാലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഓന നിമ്മക്കൊന്നും ഏൽക്കുന്നില്ല. മുഖം കണ്ടില്ലേ, അയാൾ ഭയങ്കര കലിപ്പിലാണ്. പിന്നെ ടോയിൻ്റെ സെക്ഷനിക്കൊക്കെ കൊണ്ടുപോയി നോക്കി. അവിടെ ഏതെങ്കിലും ഒരു ടോയ് എടുത്താലെങ്കിലും അയാൾ ഹാപ്പി ആവുമല്ലോ, പിന്നെ മൂഡ് റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആക്കുന്ന ടോയിനോടും വലിയൊരു ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ടോയിൻ്റെ ഷോപ്പുകളിലൊക്കെ ഉണ്ടാകും ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സസ് ഉണ്ടാകും. അപ്പോൾ നമ്മളിതാ അതിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയക്ക് പോയിട്ടുള്ളത്. പക്ഷേ അതിലും മണി ഹൈസ്റ്റിൻ്റെ കോസ്റ്റ്യൂം ഒന്നും ഇല്ലായിരുന്നു. ഇവിടുന്നും ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എമ്മിക്കുട്ടിക്ക് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ടോയ് വാങ്ങിക്കോ, നമുക്ക് ഇനി ഡ്രസ്സ് പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു അവനിങ്ങനെ മെല്ലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളവിടുന്ന് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് നമുക്ക് അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്യാണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ ഈ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ലേഡീസ് ഇരുന്നിട്ട് ബത്താത്തീസൊക്കെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എമ്മിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത്. അപ്പോൾ നമ്മളിത് അതും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനിതാ വണ്ടിമലേക്ക് ഇരുന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബത്താത്തീസ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. ഇവിടെ എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും ഇങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇവിടുത്തെ ലേഡീസ് ഇരുന്നിട്ട് അങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ അത് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇതാ എമ്മിക്കുട്ടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഡ്രസ്സിൻ്റെ കാര്യം വിട്ടിട്ടൊന്നുമില്ല, അങ്ങനെ അതിനെപ്പറ്റി പറയുന്നൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവൻ മൂഡൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ കയറിയിട്ട് ആളിങ്ങനെ മൂഡ് ഓഫ് തന്നെ ആയിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.